വെട്ടം സിനിമയിൽ നമ്മുടെ ഗോപാലകൃഷ്ണന്റെ വീട് ദിലീപേട്ടന്റെ വീടായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഉള്ളിലും കുറേ സീൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഡാമിലാണ് നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി. തീപ്പെട്ടിക്കൊള്ളിയെ പിടിക്കാൻ വേണ്ടി പോലീസ് വരുമല്ലോ, അപ്പോൾ കയ്യിൽ മാല ഉണ്ടാവും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിന്ന് അപ്പോൾ കുറേ ഫിലിം ലൊക്കേഷനായിട്ട് പൊള്ളാച്ചിലാണെന്നറിയാലോ, അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മളിന്ന് വെട്ടം, നമ്മുടെ പ്രിയേഷ് സാറ് 2004 സംവിധാനം ചെയ്ത ദിലീപേട്ടനെ നായകനാക്കി എടുത്ത പടമാണ് വെട്ടം സിനിമ. അതിൻ്റെ ലൊക്കേഷനിലാണ് ഞങ്ങളിപ്പോൾ വന്ന് നിൽക്കുന്നത്. വെട്ടത്തിൻ്റെ കുറച്ചധികം പാർട്സ് ഇവിടെയാണ് എടുത്തത്, പൊള്ളാച്ചി സൈഡിലാണ് എടുത്തത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആത്തുപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ തേൻമാവിൻ കൊമ്പത്തിൻ്റെ ഇൻട്രോം ഇവിടുന്നാണ് പറഞ്ഞത്, കാരണം അതിൻ്റെ ഒക്കെ അടുത്തടുത്ത് കുറേ ലൊക്കേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബാക്കിൽ കാണുന്നതാണ് ആനമല ഹിൽസ്. അപ്പോൾ ഈ ഒരു പാടവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ലൊക്കേഷനാണ്. അപ്പോൾ 2004 പുറത്തിറങ്ങിയ ഈ പടം വമ്പൻ ഹിറ്റായിരുന്നു. എന്താ വെച്ചാൽ അത്രയും നല്ല ഒരു കോമഡി ചിത്രമായിരുന്നു അല്ലേ. നമുക്ക് നമ്മുടെ ഒരു 90 കിഡ്സിന് അല്ലേ അത്രയും ഒരു ഓർമ്മ നൽകുന്നൊരു പടമായിരുന്നു വെട്ടം. നല്ല തമാശ നിറഞ്ഞ, അതെ, ഒരുപാട് ഒരു നിര നടീനടന്മാരതിലുണ്ട് ആ ഹോട്ടൽ സീൻസിലൊക്കെ. അതൊക്കെ ഊട്ടി മൊണാർക്ക് ഹോട്ടലിലോ മറ്റെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറേ കൊള്ളി ഹിൽസിൽ എടുത്തിട്ടുണ്ട്. നമ്മളെന്തായാലും ഈ എപ്പിസോഡിൽ കാണിക്കുന്ന പൊള്ളാച്ചിയിലെടുത്ത വെട്ടത്തിലെ സീൻസാണ്. ഒപ്പം വെട്ടത്തിലെ ആ മുതലമട റെയിൽവേ സ്റ്റേഷൻ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾ കാണാത്തവർക്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ ലൊക്കേഷൻസ് കാണാം. നമ്മുടെ വെട്ടം സിനിമയിൽ അറിയാം, നമുക്കറിയാം നമ്മുടെ ദിലീപേട്ടൻ്റെ നാടായിട്ടാണ് കാണിക്കുന്നത് ഇതിൽ. അപ്പോൾ അതിൽ ഒരുപാട് ലൊക്കേഷൻസ്, ദിലീപേട്ടൻ്റെ വീട് കാര്യങ്ങളൊക്കെ നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷേ അത് വേറൊരു ദിവസമായിരിക്കും എടുക്കുന്നുണ്ടാവും, ദിലീപേട്ടൻ്റെ വീടൊക്കെ. അപ്പോൾ അത് ഇപ്പോൾ ഇവിടെയുള്ള സീൻസ്, ഞാനിപ്പോൾ നിൽക്കുന്ന അവിടെ ആത്തുപ്പാറ എന്നുള്ള ഈ സ്ഥലത്ത് ആനമലയുടെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ അതിൽ ക്ലാസിക് ഒരു പാട്ടാണ്, ഒരു കാതിലോല ഞാൻ കണ്ടില്ല. വല്ലാതെ നല്ല മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമി. അതിൻ്റെ ലൊക്കേഷൻ കൊള്ളി ഹിൽസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഐ മീൻ ഞാനത് ലൊക്കേഷൻ കണ്ടിട്ട്, പക്ഷേ ഈ കാതിലോല ഞാൻ കണ്ടില്ല ഈ പാടശേഖരത്താണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ അത് ഈ ഒരു മലകളെല്ലാം അതിൽ വരുന്നുണ്ട്. പിന്നെ ദിലീപേട്ടൻ ആ ഒരു സിനിമ ആ ഒരു പാട്ടിൽ നമ്മുടെ ഒരു കന ഒരു തോട്ടിലൂടെ വെള്ളം വരുമ്പോൾ അതിന് കുറുകെ നിർത്തിയിട്ട് ഈ തീപ്പെട്ടിക്കൊള്ളി അതിൻ്റെ മുകളിൽ കൂടെ സ്വന്തം ദേഹത്ത് കൂടെ കയറ്റി ഇറക്കുന്നതും ഒക്കെ ഇവിടെയാണ്. ഒരുപാട് പ്രദേശങ്ങൾ മാറി ഇവിടെ കേട്ടോ, പാടങ്ങളും ഒക്കെ മാറി. പക്ഷേ ഈ ഒരു മല ഇങ്ങനെ ഒരു ഫ്രെയിമിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ അത് കറക്റ്റ് നമുക്കതിൽ കാണാൻ സാധിക്കും. രണ്ട് തവണ കാണിക്കുന്നുണ്ട് ആ ഒരു പാട്ടിൽ. പിന്നെ ഇവിടെ ആ പാടങ്ങളും ഒക്കെ ഇവിടെ അടുത്തു തന്നെ കേട്ടോ. അത് എക്സാക്ട്ലി നമുക്ക് അന്നത്തെ പോലെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ദിലീപേട്ടന് ഇരിക്കുന്നതായിട്ടുള്ള ഒരു രംഗമുണ്ട്. ദിലീപേട്ടൻ ഒരു ഓലമേഞ്ഞ വീടിൻ്റെ ഉള്ളിൽ, അതും ഇവിടുത്തെ സെറ്റിട്ടതാണെന്നാണ് പറഞ്ഞത്. കോലമേഞ്ഞ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ആ നമ്മുടെ തീപ്പെട്ടിക്കുള്ളിൽ വീഴാൻ പോകുന്ന ഒരു സീനുണ്ട്. അതെല്ലാം ഇവിടെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്ത സീൻ ഞങ്ങൾ പറഞ്ഞുതരാൻ പോകുന്നത് വേറൊരു മാന്തോപ്പുണ്ട് അവിടെയാണ് കേട്ടോ. ആ മാന്തോപ്പ് ഇതിൻ്റെ അടുത്താണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ ഇതും കൂടി പറഞ്ഞു. അവിടെ പോകാൻ പറ്റുമോ എന്നറിയില്ല, നോക്കട്ടെ കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് കാഴ്ചകൾ കാണാം. ആ കാഴ്ചകൾ ഈ കാണുന്ന മാന്തോപ്പ് നമ്മൾ മേഘം സിനിമ ലൊക്കേഷനിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെട്ടം സിനിമയിൽ നമ്മുടെ ദിലീപേട്ടൻ കാതിലോല ഞാൻ കണ്ടില്ല എന്ന് പറയുന്ന ആ പാട്ട് കഴിഞ്ഞ് നമ്മുടെ നായികയായിട്ട് നടന്നു വന്ന് ഒരുപാട് സംസാരിക്കുന്നത്, എനിക്ക് കൂടെ ഒരാൾ വേണം, ഐശ്വര്യറായി ആയാലും മതി എന്നൊക്കെ പറയുന്നൊരു സീനുണ്ട്. അപ്പോൾ ആ ഒരു സീനാണ് ഇവിടെ ഇത് ചിത്രീകരിച്ചിരിക്കുന്ന ഈ സൈഡിലൊക്കെയാണ്. പക്ഷേ ഈ സൈഡിലൊക്കെ പാടങ്ങൾ മാറി തെങ്ങുംതോപ്പുകൾ വന്നു. അതിലൊരു മൗണ്ടൻസിൻ്റെ ഒരു വ്യൂ കാണാൻ സാധിക്കും. ഇപ്പോഴും അതേ ആ കാണുന്ന മൗണ്ടൻസിൻ്റെ ചെറിയൊരു കൂടെ കാണാൻ സാധിക്കും. അപ്പോൾ അവർ തമ്മിൽ എല്ലാ പ്രശ്നങ്ങളും ശരിയാവും, തൻ്റെയും എൻ്റെയും എല്ലാ പ്രശ്നങ്ങളും ശരിയാവും എന്നൊക്കെ പറയുന്നത് ഈ മാന്തോപ്പിലാട്ടോ. അപ്പോൾ അത് കാണിക്കാനാണ് ഇവിടെ വന്നത്. ആ തോപ്പ് കണ്ടോ, ആ തോപ്പ് മുതൽ ഇവിടം വരെ ഞങ്ങളുടേതായിരുന്നു. നിങ്ങൾ രണ്ടുപേരും മാത്രമായ ബോറടിക്കില്ലേ? കൂട്ടിനൊരാളാവാം, പക്ഷെ വലിയ സൗന്ദര്യമൊന്നും വേണ്ട. ഒരു സാധാരണ ഐശ്വര്യ പോലെ ഒരു പെണ്ണ്. വലിയ അത്യാഗ്രഹം ഒന്നുമില്ല കേട്ടോ. ഒരു 1100 വർഷം ഒക്കെ നടക്കുന്നേ. എന്റെ സ്വപ്നവും തന്റെ സ്വപ്നം ഒക്കെ നടക്കും. അപ്പൊ ഞങ്ങൾ അങ്ങനെ അടുത്ത ലൊക്കേഷൻ എത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ വെട്ടം സിനിമയിൽ, നമ്മുടെ പുരവിപ്പാളയം പാലസ് എന്ന് പറയും. വെട്ടം സിനിമയിൽ നമ്മുടെ ഗോപാലകൃഷ്ണൻ്റെ വീട് ദിലീപേട്ടൻ്റെ വീടായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഉള്ളിലും കുറേ സീൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതാണിതാ, ഇതുണ്ടോ. അപ്പോൾ ഇവിടെ ആണ് ഒരുപാട് സിനിമകൾ. വെട്ടം മേഘവും ഓൾസോ ഇവിടെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കണ്ടോ, നല്ല ഭംഗിയുണ്ട്, അടിപൊളി. എക്സൈറ്റഡ് ആട്ടോ, നല്ല എക്സൈറ്റഡാണ് ഞാൻ.
അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഒരുപാട് സീൻസ്, ഇവിടെ വെട്ടത്തിലെടുത്ത പ്രധാനപ്പെട്ട സീൻസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് പുരവിപ്പാളയം പാലസ് എന്ന് പറയും. ഇതിൻ്റെ അടുത്തായിട്ടൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്, കോവിലൊക്കെ ഉണ്ട്. ഇതാ ഇതുണ്ടോ, ഇവിടെ തന്നെ ഒരു കോവിലുണ്ട്. അപ്പോൾ നല്ലൊരു വലിയൊരു ആല്, ആൽമരം, ഇവിടെയൊക്കെ എന്തോ ഉഴുതു മറിച്ചിട്ടുണ്ട് അല്ലേ ഷൈജു? അപ്പോൾ എന്തായാലും ഇവിടെ അടുത്ത സീൻസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ വെട്ടത്തിൽ. അപ്പോൾ ഇതിന് മുന്നിൽ വെച്ചിട്ടാണ് നമ്മുടെ ദിലീപേട്ടൻ നമ്മുടെ പീപ്പട്ടിക്കൊള്ളയും കൊണ്ട് വരുന്നതും ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വരുന്നത്. ആ റെയിൽവേ സ്റ്റേഷൻ മുതലമണ്ണ റെയിൽവേ സ്റ്റേഷനാണ്, നമ്മുടെ ചാനലിലുണ്ട്, അത് കാണാത്തവർ കാണുക കേട്ടോ. വിശദമായിട്ട് ലൊക്കേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് മുതലമണ്ണ റെയിൽവേ സ്റ്റേഷൻ്റെ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ആ വരുന്നതും. അപ്പോഴേക്കും നമ്മുടെ ജ്യേഷ്ഠന്മാരും ചേച്ചി എല്ലാവരും കൂടി ഈ തറവാട് വിൽക്കാനുള്ള മരത്തടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അതിനുള്ളിലേക്കും കാണാൻ സാധിക്കും, മരത്തടിയൊക്കെ നോക്കുന്നുണ്ട്. ഈ തടികളും ഉണ്ട് അതിൽ, അതേപടി കാണാൻ സാധിക്കും. അവരെല്ലാം ഇവിടെ ഇരുന്നിട്ടാണ് വർത്തമാനം പറയുന്നത്. ഇതേ ഈ ഒരു ഇവിടെ ഇരുന്നിട്ടാണ് വർത്തമാനം പറയുന്നത്. അപ്പോഴേക്കും ആ നോക്കി വന്ന ആൾ, വീട് നോക്കി വന്ന ആൾ പുറത്തേക്ക് വരും. എന്നിട്ട് തടിയൊന്നും പോരാന്ന് പറയുമ്പോൾ എങ്കിൽ തടി താൻ ഉണ്ടാക്കുമെന്ന് സഹോദരന്മാർ പറയുന്നതും, പിന്നെ നമ്മുടെ പെങ്ങളുടെ കല്യാണം നോക്കണമെന്ന് പറഞ്ഞിട്ട് ദിലീപേട്ടൻ ഉള്ളിൽ കയറി പറയുന്നതും, പിന്നെ അതിൻ്റെ ഉള്ളിലാട്ടോ ഒരുപാട് സീൻസ് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വെട്ടത്തിൽ, വെട്ടത്തിലെ സീൻസ് എന്ന് പറയാൻ നമുക്ക് അവരുടെ പെങ്ങളെ ഒരു വയസ്സായ ആളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന ഒരു സീനുണ്ട്, അത് ഉള്ളിലാണ്. ഒരു ഉള്ളിലൊരു മണ്ഡപമുണ്ട്. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് ഇപ്പോൾ കോവിഡ് ടൈം ആയതുകൊണ്ട് പ്രവേശനമില്ല. ഇതന്നെ അവർ പെട്ടെന്ന് ചോദിച്ചപ്പോൾ പുറത്തുനിന്ന് എടുത്തോളാൻ പറഞ്ഞിട്ട് പെർമിഷൻ തന്നാണ്. അപ്പോൾ അതാണ് പുരവിപ്പാളയം പാലസിൽ വെട്ടത്തിന് എടുത്ത സീൻസ്. ഉള്ളിൽ ഒരുപാട് ഇവരുടെ ചേച്ചിയായിട്ടുള്ള സംഭാഷണം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഭംഗി ഇതേ ഈ ഒരു ആംഗിൾ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭംഗി കറക്റ്റായിട്ട് അറിയാം കേട്ടോ. അതാ ഉണ്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് വേറെ ഒരുപാട് സിനിമകളുണ്ട്, അതിൻ്റെ സെപ്പറേറ്റ് ലൊക്കേഷൻ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ദിലീപേട്ടൻ്റെ ഗോപാലകൃഷ്ണൻ്റെ ആ സിനിമയിൽ ഗോപാലകൃഷ്ണൻ്റെ വീടായിട്ട് ചിത്രീകരിച്ച വീട്. ആ ഫ്രണ്ടിലുള്ള സീൻസ് ഇതാണ്. ഈ ഫ്രണ്ടിൽ ദിലീപേട്ടനെ ഇരുന്ന് സംസാരിക്കുന്ന സീന് അതാണ് വെട്ടത്തിലെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലിയറായി പറയുകയാണെങ്കിൽ നമ്മുടെ വെട്ടത്തിൽ ഗോപാലകൃഷ്ണൻ അതിലെ രണ്ട് സഹോദരന്മാരായിട്ടുള്ള സന്തോഷേട്ടനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അതിൽ ഇങ്ങനെ ഇറങ്ങി വരും ഓണർ, മീൻസ് ഓണറല്ല കുളിക്കാൻ പോകുന്ന ആൾ ഇറങ്ങി വരും. അപ്പോഴേക്കും ദിലീപേട്ടനൊക്കെ കൂടിയുള്ള സംസാരമൊക്കെ ഇവിടെയുണ്ട്. പഴയ മതിലുകളാണ്, അടിപൊളി സംഭവം. എന്തായാലും ഇതൊക്കെയാണ് വെട്ടത്തിൽ ഇവിടെ എടുത്ത സീൻസ് കേട്ടോ. പറഞ്ഞ വലിയ വർത്തമാനൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതും എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? ഇപ്പഴേ തുറന്നു പറയണം. പിന്നെ ഇവളുടെ കല്യാണം നടത്താനായിട്ട് ഞങ്ങളുടെ കാലി പിടിക്കാൻ വന്നേക്കരുത്. മരം വളരെ കുറവാ, കല്ലിനാണേ വിലയില്ല. എന്നാ താനൊരു ലോട് കല്ലിന്റെ വീട്ടിൽ ഇറക്കിത്താടോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ലൊക്കേഷൻ തേടിയുള്ള യാത്രയിൽ ഇടയിൽ നമ്മൾ ഇവിടെ ഒരു ഗ്രാമത്തിലെത്തിയിട്ടാ. നമ്മുടെ ഒരു ചെറിയൊരു ഗ്രാമമാണ്. അപ്പൊ രണ്ട് അണ്ണന്മാർ നമുക്ക് ഒരു കാര്യം കാണിച്ചു തന്നു ഇവിടെ. ഇവിടെ ട്രഡീഷണലി ഒരു നെയ്ത്ത് ചെയ്യുന്നൊരു ഫാമിലി ഉണ്ട്. അവർ റോഡിൽ അങ്ങനെ നെയ്ത്ത് ചെയ്യണം. അതിലൊരു പ്രത്യേക തരം കേട്ടോ, അവർ റോഡിലാണ് ഇത് ചെയ്യുന്നത്. അക്കാ ഏ ഷൂട്ട് പണ്ടേ വീഡിയോ. ആ അപ്പോൾ വീഡിയോ എടുക്കണ്ടെന്ന് പറയണേ. ഇതുണ്ടോ ചക്രം വെച്ചിട്ട് സംഭവം. ഇത് നൂലാണ്, നൂലാണ്, നൂല് തന്നെ. ഇത് എപ്പോഴും നിറം കോട്ടൺ സാരിക്കുള്ള നൂലാണ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാ വേറെ നിറമാക്കുക? ഓ ഉള്ള പോയി കൈത്തറി. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങ ഇപ്പൊ ഇത് തന്നെ പണ്ട്ര റോൾ പണിയെടുക്കുക. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഇവര് റോൾ ചെയ്യണം കണ്ടോ. റോൾ ചെയ്യുന്ന വിധം ഇതാണ് കണ്ടോ. ഇതാ ഇതുണ്ടോ, നല്ല നല്ല കാഴ്ചകൾ കേട്ടോ. അതൊക്കെ നമുക്ക് ഇതാണ് ഇവര് റോൾ ചെയ്യുന്ന വിധം. ഇത് ശരിക്കും പറഞ്ഞാൽ റോഡിലാണ് കണ്ടോ. ഒരറ്റം മുതൽ ഇതാ റോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതാ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ റോൾ ചെയ്ത് വരുന്നുണ്ട് കണ്ടോ. ഇങ്ങനെ ആറ്റം വരെയുണ്ട്. ഒരു ഏകദേശം ഒരു അര കിലോമീറ്ററോളം ദൂരം ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് വണ്ടി പോകണം കണ്ടോ. അപ്പോൾ അതെ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറ്റേണ്ട ഒരു വിധമുണ്ട്. ആ വിധത്തിൽ കയറ്റിയിട്ടാണ് ഇതിങ്ങനെ റോൾ ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടോ, നല്ല തെങ്ങിൻ തോപ്പിൻ്റെ നടുക്കായിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. അടിപൊളി നല്ലൊരു കോവിലുണ്ട് കണ്ടോ, നല്ലൊരു കോവിൽ, അടിപൊളി ഒരു കോവിലുണ്ട് അവിടെ. ഉണ്ട് തമിഴ്നാട് കോവിൽ എന്ന് പറയും. അപ്പോൾ അത് നമ്മളിങ്ങനെ ലൊക്കേഷൻ തേടി വന്നപ്പോൾ കണ്ടതാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര തുടരാം അല്ലേ. അപ്പോൾ ഞങ്ങളങ്ങനെ വെട്ടത്തിൻ്റെ ലൊക്കേഷൻ തേടി അടുത്ത ലൊക്കേഷൻ ആയിട്ടുള്ള അളിയാർ ഡാം എത്തി. നമ്മൾ രാവിലെ തുടങ്ങിയതാണല്ലേ ശൈജു, ഒരുപാട് ലൊക്കേഷനുകൾ നമ്മൾ ഹണ്ട് ചെയ്തു.
അപ്പം നമ്മൾ അളിയാർ ഡാം എത്തി നിൽക്കുകയാണ്. ഇതാ മുകളിലേക്ക് പോകണം ഞങ്ങൾക്ക്. ഇനി ഇങ്ങോട്ട് മുകളിലേക്ക് പോയാലാണ് ടോപ്പ് എത്തും. ടോപ്പിലെത്തിയാണ് നമ്മുടെ വെട്ടത്തിലൊരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ അളിയാർ ഡാമിൻ്റെ ഒരു കാച്ച്മെൻ്റ് ഏരിയയിൽ നിന്ന് വരുന്ന വെള്ളമാണിത്. കണ്ടോ തള്ളി തള്ളി വരുന്നത്. ഇത് അടിയിലൂടെ കനാൽ വഴി ഒഴുകി നല്ല ഞങ്ങളവിടെ ഫ്രണ്ടിലെത്തിയപ്പോൾ നല്ല മുഖമൊക്കെ കഴുകി നല്ല ഫ്രഷായിട്ട് നല്ല വെയിലാണ് ഇവിടെ. ഗാർഡനൊക്കെ ഉണ്ട്, അടിപൊളി, നല്ല രസമാണ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്തായാലും അളിയാർ ഡാമിൻ്റെ മുകളിൽ പോയിട്ട് മുകളിലുള്ള അവിടെയുള്ള സീൻസ് ഞാൻ പറഞ്ഞുതരാം. അവിടെ എടുത്ത് പോയി എത്തിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആനമലി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ അങ്ങനെ വെട്ടത്തിൻ്റെ ലൊക്കേഷൻ തേടി മുകളിലെത്തിയിട്ടാ. വെട്ടം സിനിമ ഷൂട്ട് ചെയ്ത അളിയാർ ഡാം. ഓ, ഞാനിവിടെ കുറേ തവണ വന്നിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഭംഗിയുണ്ടല്ലോ അതൊന്നും വേറെ തന്നെ കേട്ടോ. എന്തറിയോ പറയാൻ കാരണം, നമ്മൾ വിനോദയാത്ര ലൊക്കേഷനിൽ പോത്തുണ്ടി ഡാം കണ്ടു, ഏകദേശം അതേപോലെ തന്നെ, അതിനേക്കാളും ഭംഗിയാണ് ഇവിടെ. കണ്ടോ ആനമല ഹിൽസ് സൈഡിലായിട്ട് ഒരു പാർക്ക് പോലൊരു സംഭവമുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷട്ടർ, ഇത് കണ്ടോ, ഇതാണ് ഡാമിൻ്റെ ഷട്ടർ ഉണ്ട് ഇവിടെ. പിന്നെ ഇതവിടെ ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഒരു ഇതല്ലോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ. ഷൈജു വാ, എന്താ ഷൈജു എങ്ങനെയുണ്ട്? ആ ആദ്യമായിട്ടാണ് വരുന്നത്. ഓക്കെ, ഷൈജു ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങളപ്പോൾ ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു, അളിയാർ ഡാമും കാഴ്ചകളൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ ഇവിടെ എവിടെയാണ് ഞങ്ങൾ ലൊക്കേഷൻ തപ്പി വരികയാണ്. കാരണം ഈ ഒരു സ്പോട്ടിൽ, എവിടെ കറക്റ്റ് സ്പോട്ടെന്ന് അറിയില്ല, എങ്കിലും ഈ ഒരു ഡാമിലാണ് നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി. തീപ്പെട്ടിക്കൊള്ളിയെ പിടിക്കാൻ വേണ്ടി പോലീസ് വരുമല്ലോ. അപ്പോൾ കയ്യിൽ മാല ഉണ്ടാവും. ആ മാല താത്താന്ന് പറഞ്ഞ പോലീസ് വരിക. അപ്പോൾ ആ പോലീസിനോട് സംസാരിക്കുന്നത് തീപ്പെട്ടിക്കൊള്ളി, പോലീസ് ഇവിടെ നിൽക്കുന്നുണ്ടാവും, തീപ്പെട്ടിക്കൊള്ളി ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സംഭാഷണ രംഗം, എന്നിട്ട് ഞാനിപ്പോൾ ഈ ഇത് താഴേക്കിടും എന്ന് പറയുന്ന സീനുണ്ട്, ഡാമിലേക്ക് ഇടുന്നു പറയുന്ന ഒരു സീനുണ്ട്. അതൊക്കെ ഈ ഏകദേശം പടം വെച്ചിട്ടാട്ടോ എടുത്തിരിക്കുന്നത്, ആ ഒരു സീനുകളെല്ലാം. അപ്പോൾ ഈ ഒരു നല്ല ബ്യൂട്ടിഫുൾ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആ ഒരു സീനും, എന്നിട്ട് പിന്നെ പോലീസിനോട് ചോദിക്കും, താങ്കളുടെ ജീവൻ രക്ഷിച്ചത് അയാളല്ലേ, അപ്പോൾ അയാളോടുള്ള കടപ്പാട് സാറിന് മറക്കാൻ പറ്റും, എന്നിട്ടും എന്തിനാണ് അയാളെ ഉപദ്രവിക്കുന്നത്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പാവം മനുഷ്യൻ അയാളാണ് എന്നൊക്കെ ദിലീപ് ഏട്ടനെ കുറിച്ചിട്ടാണ് തീപ്പെട്ടിക്കൊള്ളി പറയുക. ആ ഒരു സീനെല്ലാം എടുത്തിരിക്കുന്നത് ഈ അളിയാർ ഡാമിലാണ്. അപ്പോൾ ഈ ഒരു മതിലുകൾ ഇതൊക്കെ അതിൽ കാണാൻ സാധിക്കും. ഈ ഏകദേശം ഈ ഒരു ആംഗിളാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു അളിയാർ ഡാമിലെടുത്ത സീന്, നമ്മുടെ വെട്ടത്തിൽ അളിയാർ ഡാമിൽ നിന്ന് എടുത്ത സീൻ. എന്നിട്ട് ഈ ലാസ്റ്റ് അവസാനം ഇത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചതിന് ശേഷം, ശരി ഞാൻ അവനെ അറസ്റ്റ് ചെയ്യൊന്നും ചെയ്യില്ല, കസ്റ്റഡിയിൽ വയ്ക്കില്ല, പക്ഷേ ഇപ്പം മാല തരുമെന്ന് പറഞ്ഞിട്ട് മാല വാങ്ങി നിന്ന ഒരു സീനാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ വെട്ടത്തിൽ. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ. ഓ, ഇവിടെ ഈ ആനമലയിൽ നിന്നുള്ള വെള്ളമാണ് ഇങ്ങോട്ട് ഇറങ്ങി ഈ ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീലാണ്. നല്ല കാറ്റും, ഉച്ചയ്ക്ക് വന്നാൽ വെയിലുണ്ട്, പക്ഷേ ഈ കാറ്റ് കാരണം നമുക്ക് ആ ചൂടറിയുന്നില്ല. നല്ല കാറ്റാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഞങ്ങളപ്പോൾ അങ്ങനെ അളിയാർ ഡാമിൻ്റെ ഉള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വെട്ടത്തിലെ ഒരു സീനും കൂടി, ആ സീനിൽ ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വന്നു. അതിൽ 30 ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റ് ആയിട്ട് ഞാൻ സാറിനോട് തരാം, സാറത് ഗോപാലകൃഷ്ണന് കൊടുക്കുമെന്ന് ചോദിക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ ഇവിടെ വെച്ചിട്ട് തന്നെ ഏകദേശം ഈ ഒരു ഇതിൽ തന്നെ കേട്ടോ വെച്ചിട്ട് ഈ വഴിയിൽ തന്നെയാണ് അതൊക്കെ ചിത്രീകരിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങോട്ട് ഉള്ളിലേക്കൊരു സ്ഥലമുണ്ട്, അവിടെ വെച്ചിട്ടാണോ എന്നൊരു സംശയമുണ്ട്. കാരണം അതിൽ കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ട് അതിൽ, എനിക്കങ്ങനെ തോന്നി. അല്ല ഷൈജു, എന്തായാലും ഈ ഒരു ഡാം തന്നെയാണത്. പിന്നെ അതുപോലെ തന്നെ 30 ലക്ഷം കൊടുത്തതിന് ശേഷം ആ സാറ് തിരിച്ചു പോകും, ആ ഒരു സീനാണ് അവിടെ ചിത്രീകരിച്ചത്. അപ്പോൾ ഇവിടെ നടക്കുമ്പോൾ തന്നെ നമ്മുടെ ആനമല ഹിൽസിൻ്റെ ഒരു ഭാഗം, വലിയൊരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, ആ ഗ്യാപ്പിലൊക്കെ പോയി നമുക്ക് റെസ്റ്റ് എടുക്കാം. പക്ഷേ ഇപ്പോൾ നട്ട വെയിലാണ്, നല്ല വെയിലാണ് അല്ലേ, നട്ടപ്പൊരി വെയിലാണ് എന്ന് പറയാം നമ്മുടെ പാലക്കാടൻ ഭാഷയിൽ, നട്ടപ്പൊരി വെയിൽ കയറി. അപ്പോൾ നല്ല വെയിലത്ത് കാറ്റുള്ളതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അത്രയുള്ളൂ. ഇതാ അപ്പോൾ ആനമല ഹിൽസ്, നമ്മുടെ ഇതിൻ്റെ മുകളിലാണ് വാൽപ്പാറയൊക്കെ വരുന്നത്. നമ്മുടെ വാൽപ്പാറ, പിന്നെ ഒരു ടോ ഇതുണ്ട്, എന്താ പറയുക, മങ്കി ഫോൾസ്, വാൽപ്പാറ, അതൊക്കെ ഈ സൈഡാണ്, ഈ സൈഡായിട്ട് വരും, ഇങ്ങനെ പോവും. പിന്നെ അങ്ങനെ നമുക്ക് ആ മലക്കപ്പാറ വഴി ചാലക്കുടി എത്താം, അത് ഇതിലല്ല കേട്ടോ, അത് ഈ ഭാഗമാണ്. അപ്പോൾ അതൊക്കെയാണ് വെട്ടം സിനിമയിലെ അളിയാർ ഡാമിൽ എടുത്ത കാഴ്ചകൾ. അളിയാർ ഡാമിൻ്റെ ഈ സൈഡ് വേറെയുണ്ട്, ഇതാ ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെയുണ്ട്. ഇപ്പോൾ ടിക്കറ്റ് ചാർജ് ഉണ്ട്, ഒരാൾക്ക് 5 രൂപയാണ് ചാർജ്. അപ്പോൾ അതാണ്
കാര്യങ്ങൾ കേട്ടോ. Give it to me. No. ഞാൻ ഇപ്പോ ഇതേ ഡാമിലേക്ക് എറിയും. ഏയ് കേട്ടോ കൂട. അവ മേലെ കേസ് പോട മാട്ടേ. സർ. എങ്കിൽ എനിക്ക് ഒരു സഹായം കൂടി ചെയ്യൂ. പണമില്ലാതെ കൈയും വീശിച്ചെന്ന തകർന്നു പോവുക പാവം. 30 ലക്ഷം. കുട്ടിക്ക് എവിടെന്നാ ഇത്രയും പണം? അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വെട്ടം സിനിമ ലൊക്കേഷൻ കാഴ്ചകളും. പ്രിയദർശൻ സാറിൻ്റെ ഒരു ഹിറ്റ് സിനിമയായ ഒരുപാട് പേര് നിങ്ങൾ അപേക്ഷിച്ച സിനിമയാണ് ലൊക്കേഷൻ ചെയ്യോ ചെയ്യോ എന്ന്. അപ്പോൾ അതെന്തായാലും നമ്മൾ ചെയ്ത് സക്സസ്ഫുള്ളായിട്ട്. ഇതിൻ്റെ പൊള്ളാച്ചിയിലെ ലൊക്കേഷനാണ് നമ്മൾ ചെയ്തത്. നല്ല ബ്യൂട്ടിഫുൾ, ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം കണ്ടോ, ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പൊള്ളാച്ചിയിലെ ഉൾനാടൻ ഏരിയയാണ്. ഞങ്ങൾ ഒരുപാട് സഞ്ചരിച്ചു അല്ലേ, നമുക്ക് ഒരുപാട് പൊള്ളാച്ചിയുടെ ഭംഗിയും കാണാൻ പറ്റി. ഒരു യാത്ര കൂടിയായി അല്ലേ ഇത് ഷൈജു? ഷൈജു ഒക്കെ എന്താ പറയുക, അതെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. എന്താ വെച്ചാൽ ആ പൊള്ളാച്ചിയുടെ ഒരു ഭംഗി അത്രയുണ്ട്, അതുതന്നെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വെട്ടം സിനിമ ലൊക്കേഷൻ വീഡിയോ ഇവിടെ നിൽക്കുമ്പോൾ കാതിലോല ഞാൻ കണ്ടില്ല എന്നുള്ള പാട്ടും അത് ആ ഭംഗി കൊണ്ട് തന്നെയാണ്. പൊള്ളാച്ചി എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ, പൊള്ളാച്ചി പരിസര പ്രദേശങ്ങളിലെ ഗ്രാമീണ ഭംഗി കൊണ്ട് തന്നെയാണ് ഈ സിനിമകളൊക്കെ ഒരു ഒരു ഫാക്ടർ അതന്നെയാണ് ആ ഹിറ്റാവാൻ കാരണം. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഒപ്പം നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക, എല്ലാ സംഭവങ്ങളും ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു കിഴലൻ ലൊക്കേഷൻ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ സീരീസ് വ്ളോഗിൽ വരുന്നതായിരിക്കും. അതുവരേക്കും.